ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൺചട്ടി മായ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രണ്ട് രീതിയിൽ മായ്ക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നല്ല അടിപൊളിയായിട്ട് ചട്ടി മായ്ക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ അത് ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള രണ്ട് ചട്ടി. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടി മായ്ക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ വേറൊരു ടിപ്പും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയും പിന്നെ ഇതുപോലത്തെ ഒരു പരന്ന ചട്ടിയോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ ചെറിയൊരു എന്താ പറയുക ഒരു തക്കാളിക്കറിയോ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മീൻ വേണമെങ്കിൽ നമുക്ക് പൊരിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് വെള്ളം എടുക്കുക. മൊത്തമായിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഞാനത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യം തന്നെ ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക. കാരണം നമ്മൾ ആദ്യം തന്നെ നല്ല ചൂട് കൊടുക്കുമ്പോൾ ചട്ടി ചിലപ്പോൾ അടിയിൽ നിന്ന് പൊട്ടി എന്താ പറയുക പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ചായപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാം. അതുപോലെ ഒരുപാട് കുറയാനും പാടില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മെത്തേഡാണ് ചട്ടി മായ്ക്കാനായിട്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഗ്യാസിൽ കത്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേറൊരു ഈസി ആയിട്ടുള്ള ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ സൈഡ് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം ഇത് നന്നായിട്ട് വറ്റി തുടങ്ങുന്ന സമയത്ത് ചായപ്പൊടി ഇങ്ങനെ സൈഡിലേക്ക് പിടിക്കും. അപ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം അര ഭാഗം വറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് വറ്റിക്കരുത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം. അടുത്ത ചട്ടിയിൽ ഞാൻ നിറയെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത വശം. ഇതിന് നമുക്ക് അധികം നേരം കത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തിളച്ച് ചാടും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട. തിളച്ച് തുടങ്ങി അപ്പോൾ തന്നെ ഫ്ലെയിം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഞാൻ പണ്ടൊക്കെ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചായപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചായപ്പൊടി വെച്ചിട്ട് മാക്കിയെടുത്ത ചട്ടി ഉണ്ടല്ലോ അത് നമുക്ക് അപ്പം തന്നെ കഴുകിയിട്ട് ഉപയോഗിക്കാം. ഒരു മണ്ണിൻ്റെ ചൊവ ഉണ്ടാവില്ല. കാരണം നമുക്ക് അത്ര സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ രാത്രിക്കാണ് ഞാനത് ചെയ്ത് വെക്കുന്നത്. രാവിലെ ഈ വെള്ളം ഞാൻ കളയും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അടുത്ത ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ എടുത്ത് വെക്കുന്നു. പിന്നെ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. രാത്രി കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക, പിറ്റേന്ന് കഴുകുക. അപ്പോൾ അങ്ങനെ 3 ദിവസം ഞാൻ എടുത്ത് വെക്കും. അതിനുശേഷം മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. ഒരുപാട് കളറ് മാറില്ലെങ്കിലും മണ്ണിൻ്റെ ചൊവ അപ്പോഴേക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ ഈ ചട്ടി ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചട്ടി ഇത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മറ്റേ ചട്ടിയും കൂടി ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, കഞ്ഞിവെള്ളം ഒഴിച്ച ചട്ടി 3 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണം. ആദ്യത്തെ ദിവസം മാത്രം തിളപ്പിച്ചാൽ മതി, ബാക്കിയുള്ള ദിവസം രാത്രിക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഉപയോഗിക്കണില്ല, അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് തുടച്ചിട്ട് ഒന്ന് ഇതിൽക്ക് കുറച്ച് എണ്ണയൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അല്ലാണ്ട് ഒരേപോലെ ഒന്ന് ഭംഗിയിൽ കിട്ടാനായിട്ട് ഇതിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലും എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് എല്ലായിടെയും നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കഞ്ഞിവെള്ളം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ നമ്മൾ ഈ ചായപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാസ് ചിലവുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ രണ്ടിലും ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും വളരെ സിമ്പിളായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പഴയ രീതിയിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ എൻ്റെ ഒരുവിധ എല്ലാ ചട്ടിയും ഞാൻ ചായപ്പൊടി വെച്ചിട്ടാണ് മായ്ക്കെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക.
എങ്കിൽ മാത്രം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.